ഹലോ മൈ ഡിയർ പ്ലാന്റ് ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റൂട്ട് സ്റ്റോറി. റൂട്ട് സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ മീൻസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇന്ന് നമ്മളൊരു വാട്ടർ ലില്ലിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. വാട്ടർ ലില്ലി നമുക്ക് അതിൻ്റെ ലീഫ് വെച്ച് എങ്ങനെയാണ് ഇന്ന് പ്രൊപ്പഗേഷൻ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് ഒരു വാട്ടർ ലില്ലി ലീഫ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വാട്ടർ ലില്ലീസ് ഒരു ലീഫുകളിൽ നിന്ന് എങ്ങനെ പ്രൊപ്പഗേഷൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മുടെ ഗാർഡനിൽ വരുന്ന കുറച്ച് പൂക്കളാണ് കേട്ടോ, കുറച്ച് വാട്ടർ ലിലിയുടെ ഫ്ലവേഴ്സാണ്. ഇതിൻ്റെ പൂ പോലെ തന്നെ ഇതിൻ്റെ ലീഫും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് എന്ന് പറയുന്നത്, നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയായത്. ഫ്ലവറിൻ്റെ സ്ട്രക്ചറും ഒക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭയങ്കര അട്രാക്ഷനാണ്. നമുക്കിതിൻ്റെ കറക്റ്റ് കളർ ഒരിക്കലും ഫോണിൽ കിട്ടത്തില്ല, അത്ര ഭംഗിയാണ് ഈ ഒരു വാട്ടർ ലിലീസിന്. നിങ്ങൾ എപ്പം വാട്ടർ ലിലീസ് വാങ്ങിയാലും ട്രോപ്പിക്കൽ വാട്ടർ ലിലീസ് മാത്രമേ വാങ്ങാവൂ. അതാണ് നമുക്ക് എന്നും രാവിലെ എണീക്കുമ്പോൾ ഫ്ലവേഴ്സ് ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റീസ്. ഒരുപാട് വെറൈറ്റീസ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. പല ടൈപ്പ്, പല കളേഴ്സിലും പല സ്ട്രക്ചറിലും കിട്ടും. വാങ്ങുമ്പോൾ എല്ലാവരും ട്രോപ്പിക്കൽ ലില്ലീസ് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ കുറച്ച് പൂക്കൾ നിൽപ്പുണ്ടാണ് ഞാൻ കാണിച്ചത്. വാട്ടർ ലില്ലീസിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷനും ഡിമാൻഡും ഉള്ള ഒരു വെറൈറ്റിയാണ് യെല്ലോ കളർ വാട്ടർ ലില്ലി. ഇത് നമ്മുടെ കാർലോസ് സൺഷൈൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫ് പോലെ തന്നെ ഇതിൻ്റെ ഫ്ലവറും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ, നമുക്ക് വാട്ടർ ലില്ലിയിലെ ലീവ്സ് വെച്ച് എങ്ങനെയാണ് അതിൽ പ്ലാന്റ്സ്, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ കുറച്ച് വാട്ടർ ലില്ലി ലീഫ് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ലീഫിൽ നിന്ന് പ്ലാന്റ്സ് ഉണ്ടാകുന്ന വെറൈറ്റി വാട്ടർ ലില്ലിക്ക് പറയുന്ന ഒരു പേരാണ് വിവിപാരസ് എന്നാണ് പറയുന്നത്. സോ ഈ ലീഫിൻ്റെ നടുക്കൊരു കണ്ടില്ലേ, ഇതുപോലത്തെ നോഡുള്ള വാട്ടർ ലില്ലി പ്ലാന്റ്സിൽ മാത്രമേ ലീഫിൽ നിന്ന് നമുക്ക് പ്ലാന്റ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ആ ഒരു പ്ലാന്റിൽ നിന്ന് എല്ലാ ലീവ്സിൽ നിന്നും നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പം ഇത് അതിൽ നിന്ന് തന്നെ ഒരു വെറൈറ്റിയാണ് മൈക്രാന്ത ബ്ലൂ എന്ന് പറയുന്നത്. ഈ ഒരു വെറൈറ്റി ലില്ലിയുടെ ലീഫാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു ലീഫിൽ എല്ലാത്തിലും നോഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു നോഡിൽ നിന്ന് ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നല്ലൊരു വെറൈറ്റി, ഒരു ബ്ലൂ വൈറ്റ് കളർ ഷെയ്ഡുള്ള ഒരു വെറൈറ്റി വാട്ടർ ലില്ലിയാണ് ഇത്. മൈക്രാന്ത ബ്ലൂ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇതുപോലെ ലീഫിൽ നോഡുള്ള വെറൈറ്റീസ് ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ നോഡില്ലാത്ത വെറൈറ്റി വാട്ടർ ലില്ലി പ്ലാന്റ്സും ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഒരു വെറൈറ്റി വാട്ടർ ലില്ലിയുടെ ലീഫാണ്. നല്ല ഭംഗിയാണ്. ഇതിൽ നിന്നും നോഡില്ല, ബട്ട് ഇതിലൊന്നും നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേഷനോ അങ്ങനെ ഒന്നും കിട്ടത്തില്ല. ഇതിൻ്റെയൊക്കെ ട്യൂബേഴ്സിൽ നിന്ന് മാത്രമേ നമുക്ക് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് വാട്ടർ ലില്ലിയുടെ ട്യൂബർ. വാട്ടർ ലില്ലിക്കും ട്യൂബർ ഉണ്ട്. ഇതാണ് വാട്ടർ ലില്ലിയുടെ കിഴങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോൾ വാങ്ങിയാലും നമുക്ക് കൂടുതലും നമ്മൾ കൊടുക്കുന്നത് വാട്ടർ ലില്ലിയുടെ ട്യൂബർ. അപ്പം ഏറ്റവും നല്ലത് വാട്ടർ ലില്ലി ട്യൂബറാണ് പ്ലാന്റ് ചെയ്യാൻ. സോ അതാകുമ്പോൾ നമുക്ക് ഒരുപാട് പ്ലാന്റ് കിട്ടുകയും ചെയ്യും, ഒരിക്കലും കേടായി പോകത്തുമില്ല. ഇതിൽ നിന്ന് ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാനും പറ്റും. ഇത് കണ്ടില്ലേ, ഒരു മൾട്ടി സ്പ്രൗട്ട് ട്യൂബർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഒരുപാട് സ്പ്രൗട്ട് പ്ലാന്റ് കണ്ടില്ലേ, രണ്ട് മൂന്ന് പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് വലുതായി വന്നാൽ ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ കിട്ടും. മൾട്ടി സ്പ്രൗട്ട് ട്യൂബർ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ജൂൺ അലിസൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുടെ സ്പ്രൗട്ട് ട്യൂബർ. ഇതാണ് കേട്ടോ നമ്മളെ ജൂൺ അലിസൺ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇതെല്ലാം ട്യൂബറാണ് ഇത്. ഇതിനെ നടുന്ന പ്ലാന്റാണിത്. നമ്മൾ സെയിം നമ്മളെ ലോട്ടസ് സെറ്റാക്കുന്ന പോലെ തന്നെ പോട്ട് മിക്സ് സെറ്റാക്കി നമ്മൾ ടബിൻ്റെ നടുക്കായിട്ട് ഈ വാട്ടർ ലില്ലി പ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഈ ഒരു ട്യൂബർ. സോ നമുക്കൊരു വാട്ടർ ലില്ലി എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നത് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ആ ഒരു കണ്ടന്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ജൂൺ അലിസൺ, ഈ ഒരു പ്ലാന്റിലെ ലീഫ് ഉണ്ടല്ലേ, ഇതിലെ ലീഫിൽ നോഡൊന്നുമില്ല. ഇതിലൊന്നും നമുക്ക് ലീഫിൽ നിന്ന് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റത്തില്ല. സോ ചില വെറൈറ്റീസേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മളിത് യെല്ലോ വാട്ടർ ലില്ലി കാർല സൺഷൈൻ ആട്ടോ. ഇതിൻ്റെ ലീഫിൽ നോഡുണ്ട്, ബട്ട് ഇത് കുറച്ച് സെൻസിറ്റീവാണ്. പ്ലാന്റ്സ് ഉണ്ടായി കിട്ടാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കും. നമ്മളൊരു അഞ്ച് ലീഫ് ഇട്ടാൽ ഒരു ലീഫ് ആയിരിക്കും കഷ്ടിച്ച് ഒരു പ്ലാനെങ്കിലും കിട്ടുന്നത്. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് ഈ യെല്ലോ കളർ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ലില്ലീസ് ലീഫിൽ നോഡുള്ള ലില്ലീസിൻ്റെ ലീവ്സ് ഒരു നിങ്ങൾക്ക് എത്ര പ്ലാന്റ് വേണം അതുപോലത്തെ ലീഫുകൾ ഒന്ന് രണ്ടോ മൂന്നോ മറ്റോ ഒന്ന് പറിച്ചിട്ട് ഒന്ന് അതിനെ ഒടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ടബിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കമഴ്ത്തി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതിലെ ഗ്രോത്ത് വന്നു തുടങ്ങും. നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ കമഴ്ത്തിയിടുന്നതെന്ന് വെച്ചാൽ ഫാസ്റ്റായിട്ട് ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ കമഴ്ത്തിയിട്ട ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഞാൻ കമഴ്ത്തിയിട്ട ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് ലീഫിൽ നിന്ന് നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ മാറ്റി പ്ലാന്റ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ മാറ്റി ചേഞ്ച് ചെയ്ത് ഒരു ടബിൽ ഇപ്പോൾ നടാളൊരു സ്റ്റേജായി. അപ്പോൾ നമ്മുടെ പഴയ ലീഫിൻ്റെ സ്ട്രക്ചറൊക്കെ അഴുകി അങ്ങ് പോവും. പിന്നെ ഇതിൻ്റെ മിഡിലൊരു ചെറിയൊരു ട്യൂബറും കാണും, നല്ല ലീഫുള്ളൊരു പ്ലാന്റും കാണും.
ഇതിന് നമുക്കൊരു ചെറിയൊരു പോട്ടിൽ നട്ട് പോട്ടിൻ പോട്ടായിട്ടൊക്കെ മറ്റു വേണമെങ്കിൽ സെറ്റാക്കാം. ഇതിപ്പോൾ രണ്ട് നല്ല വൈറ്റ് കളർ റൂട്ട്സ് വരുമ്പോൾ മാത്രമേ നമ്മൾ പ്ലാന്റ് ചെയ്യാവൂ, നമ്മൾ ടബിലോട്ട് പ്ലാന്റ് ചെയ്യാവൂ. അതുവരെ വെള്ളത്തിൽ തന്നെ ഈ ഒരു പ്ലാന്റിനെ ഇട്ടേക്കണം, എങ്കിലേ നന്നായിട്ട് ഗ്രോത്ത് ആയി വരത്തുള്ളൂ. സോ ദെൻ നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ഒടിച്ച് ലീഫിൻ്റെ സ്ട്രക്ചർ അങ്ങ് കളയാം. ലീഫിൻ്റെ സ്ട്രക്ചർ വേണമെന്നില്ല, അതങ്ങ് അഴുകിപ്പോവും. കണ്ടില്ലേ, പ്ലാന്റ് മാത്രമായി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഈ ലീഫിൽ നിന്ന് ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാം. വിവിപരസ് ആയിട്ടുള്ള ലിലീസിൽ മാത്രമേ നമുക്ക് ഇതുപോലെ പ്രൊപ്പഗേഷൻ ചെയ്യത്തുള്ളൂ. മറ്റു ലിലീസിലെ ലീഫിൽ നോഡില്ലാത്ത ലിലീസിലൊന്നും നമുക്ക് ഇതുപോലെ ഫാസ്റ്റായിട്ട് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് ടൈം എടുക്കുന്നതാണ്. അത് മൊത്തം നമുക്ക് ട്യൂബർ വഴിയാണ് പ്ലാന്റ്സ് കൂടുതലും കിട്ടുന്നത്. പിന്നെ ഈ വിവിപരസ് ആയിട്ടുള്ള ലിലീസും ചില ലിലീസൊക്കെ ട്യൂബേഴ്സും നമുക്ക് കിട്ടാറുണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച സെയിം വെറൈറ്റിയുടെ പ്ലാന്റ് തന്നെയാണ് കേട്ടോ, മൈക്രാന്ത ബ്ലൂ എന്ന് പറഞ്ഞാൽ. ഈ കാണുന്ന ഈ ടബിൽ കാണുന്ന ചെറിയ പ്ലാന്റ്സ് എല്ലാം ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് കേട്ടോ. എല്ലാം നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്ത് ഇട്ടിരിക്കുന്ന ഈ പ്ലാന്റ്സാണ് ഈ കാണുന്ന ചെറിയ പ്ലാന്റ്സ്. അപ്പോൾ നമുക്ക് സെയിലുണ്ട്, ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, വാട്ടർ ലില്ലി എങ്ങനെ പ്രൊപ്പഗേഷൻ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസൊന്നും ഇതിലൊന്നും ലീഫിലെ നോഡില്ലാത്ത വെറൈറ്റീസാണ്. അപ്പോൾ ഇതിലൊന്നും നമുക്ക് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ കഴിയാൻ നമുക്ക് ട്യൂബറിന്ന് മാത്രമേ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.